കെ പി എം എസിന്റെ അൻപത്തിമൂന്നാം സമ്മേളനം തിരുവല്ലയിൽ ഇപ്പോൾ സമാപിച്ചിട്ടേ ഉള്ളൂ അൻപത്തിമൂന്നാം സമ്മേളനം രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ഒരു പ്രക്ഷോഭ രംഗത്താണ് ഞങ്ങൾ അത് കെ പി എം എസിന് കൂടി പങ്കാളിത്തമുള്ള ആക്ഷൻ കൗൺസിൽ ഫോർ സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് എന്ന പ്ലാറ്റ്ഫോമാണ് ദളിത് പിന്നോക്ക മതന്യൂനപക്ഷങ്ങളുടെ ഇടയിലെ പ്രമുഖമായ അറുപത്തിയഞ്ചോളം സംഘടനകളാണ് ആ പ്ലാറ്റ്ഫോം പങ്കുവയ്ക്കുന്നത് ആ സമരത്തെ സർക്കാർ ആ പ്രശ്നത്തോട് ഇപ്പം പുലർത്തുന്ന തന്ത്രപരമായ മൗനം അത് ഒരു അനധികൃതമായി വിഭവങ്ങളും അധികാരങ്ങളും കൈവശം വെച്ചിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അവരെ അലോസരപ്പെടുത്തുന്ന കണക്കുകൾ പുറത്തു വരണ്ട എന്നാഗ്രഹിക്കുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആ സമ്മർദ്ദത്തെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ പ്രക്ഷോഭം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു മറ്റൊന്ന് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കുന്നതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടാണ് ഇന്നലെ സമ്മേളനം സമാപിച്ചിട്ടുള്ളത് അത് ഉചിതമായ സമയത്ത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് കെ പി എം എസ് പ്രഖ്യാപിക്കും നമ്മുടെ മതേതര ജനാധിപത്യ സങ്കല്പത്തെ ഇല്ലാതാക്കുന്ന സി എ വിഷയത്തിൽ അത് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ രാജ്യത്ത് ഉയർന്ന പ്രതിഷേധത്തിൽ കേരളം ഒരു നിലപാട് സ്വീകരിച്ചു ഗവൺമെന്റ് ആ കാര്യത്തിൽ മുൻകൈ മുൻകൈയ്യെടുത്തിട്ടാണ് സമാന ചിന്താഗതിക്കാരെ കൂട്ടിയോജിപ്പിച്ചത് ആ സംരംഭങ്ങളിലെല്ലാം സർക്കാരിനോടൊപ്പം വളരെ ശക്തമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഇപ്പോഴും സി എയുടെ കാര്യത്തിൽ ആ നിലപാടിൽ ഒരു മാറ്റവും നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ സ്വഭാവത്തെ ആ സങ്കല്പത്തെ തകർക്കുന്ന അതിനോട് ഞങ്ങൾക്ക് കടുത്ത് എതിർപ്പാണുള്ളത്